നമസ്കാരം. മുസ്ലിം ലീഗിന്റെയും MSF-ന്റെയും നേതൃത്വം ജനാധിപത്യ രഹിതവും സ്ത്രീ വിരുദ്ധവുമായ സമീപനമാണ് തുടർച്ചയായി സ്വീകരിക്കുന്നതെന്ന് പുറത്താക്കിയ MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂരും സീനിയർ വൈസ് പ്രസിഡന്റ് AP അബ്ദുൾ സമദും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്ന നേതൃത്വത്തെ അടക്കം സംരക്ഷിക്കുകയാണ് ലീഗ് ഇപ്പോൾ ചെയ്യുന്നത്. ഹരിത വിഷയത്തിൽ ഉൾപ്പെടെ ഇത് നമ്മൾ കണ്ടതാണ്. കോടതി വിധി മാനിക്കാതെയാണ് MSF-ന്റെ പ്രവർത്തനമുള്ളത്. സംസ്ഥാന സമിതിയുടെ മിനിറ്റ്സ് കൈക്കലാക്കിയതിനെതിരെ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ചുമതലയിലുള്ള PM സലാമിനും ആബിദ് ഹുസൈൻ തങ്ങൾ MLA-ക്കെതിരെയും പോലീസിൽ പരാതി നൽകുമെന്ന് ലത്തീഫ് തുറയൂർ പറഞ്ഞു. June 24 നടന്ന MSF സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ സ്ത്രീകൾക്കെതിരെ മോശ പദപ്രയോഗം തന്നെ ഉണ്ടായി. നിലവാരമില്ലാതെ സംസാരിക്കുന്ന ഇത്തരക്കാരെ മുതിർന്ന നേതാക്കൾ വിലക്കുന്നില്ല. കോൺഗ്രസോ UDFO ഈ വിഷയത്തിൽ ഇടപെടുന്നുപോലുമില്ല. പ്രതിപക്ഷ നേതാവിനെയും UDF കൺവീനറെയും ഇപ്പോഴത്തെ സ്ഥിതി അറിയിക്കും. കോഴിക്കോട് അങ്ങാടിയിൽ തെണ്ടി നടക്കുന്നവർ എന്നാണ് ഹരിത നേതാക്കളെ PMA സലാം വിശേഷിപ്പിച്ചത്. വനിതാ നേതാക്കൾക്കെതിരായ പരാമർശം MSF സംസ്ഥാന ട്രഷറർ CK നജാഫിന്റെ പക്ഷത്ത് ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല പുറത്താക്കപ്പെട്ടവരെല്ലാം ഹരിതയെ പിന്തുണയ്ക്കും. ബദൽ സംഘടനയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. പുറത്താക്കപ്പെട്ട നേതാക്കളായ PP ഷൈജൽ, KM ഫവാസ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതേസമയം MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെ വിമർശിച്ചുകൊണ്ട് ഇപ്പോഴും കൂടുതൽ ഭാരവാഹികൾ രംഗത്ത് വരുന്നുണ്ട്. സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ നവാസിന് ഏകാധിപത്യ പ്രവണതയാണെന്ന് മറ്റുള്ളവർ ആക്ഷേപിച്ചു. ലത്തീഫ് തുറയൂറിനെതിരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറ്റിയതിനെയും ഭൂരിഭാഗം എതിർക്കുകയും ചെയ്തു. ലത്തീഫിനെതിരായ നടപടി പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ 100 പേർ ഒപ്പിട്ട് ലീഗ് നേതൃത്വത്തിന് കത്തും നൽകിയിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം പോലും കോഴിക്കോട് സംസ്ഥാന ഭാരവാഹി യോഗം നടന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. MSF-ൽ നവാസിന്റെ ലൈംഗിക അധിക്ഷേപത്തിനെതിരെയായ ഹരിത പെൺകുട്ടികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച നേതാക്കളെ ഒന്നൊന്നായി പുറത്താക്കുകയാണ്. അതേസമയം ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂറിനെതിരെയാണ് ഒടുവിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ച അദ്ദേഹത്തെയാണ് പുറത്താക്കിയത്. വൈസ് പ്രസിഡന്റ് PP ഷൈജലിനെയും പുറത്താക്കിയിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ ഇഷ്ടക്കാരെ കയറ്റാൻ നവാസ് ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയരുന്ന മറ്റൊരു പ്രധാന വിമർശനം. കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലാ കമ്മിറ്റികൾ നിർദ്ദേശിച്ച പേരുകൾ വെട്ടിക്കൊണ്ട് അടുപ്പക്കാരെ കൊണ്ടുവരാനാണ് അദ്ദേഹത്തിന്റെ നീക്കം. സാധികലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം എന്നിവരാണ് നവാസിനെതിരെ സംരക്ഷിക്കുന്നവരിൽ കൂടുതൽ പേർ അത്തരത്തിലുള്ള മുതിർന്ന നേതാക്കളാണെന്നും അഭിപ്രായമുണ്ട്. അതേസമയം ഹരിത നേതാക്കളെ പിന്തുണച്ചതിനെ പുറത്താക്കിയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ഷൈജൽ പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. MSF സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിലായിരുന്നു അദ്ദേഹം പ്രതിഷേധം അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഭരണഘടനാ വിരുദ്ധമായാണ് തന്നെ പുറത്താക്കിയതെന്നും കോടതി ഉത്തരവുമായി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ ഷൈജൽ എത്തിയിരുന്നു. എന്നാൽ യോഗത്തിൽ പ്രവേശിപ്പിക്കാൻ ഔദ്യോഗിക വിഭാഗം തയ്യാറായില്ല. അദ്ദേഹത്തെ ഗേറ്റിന് പുറത്ത് നിർത്തുകയായിരുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോഴും ലീഗിലും അതുപോലെ MSF-ലും നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്.